നിങ്ങൾ ചെയ്യുന്നത് ഒന്നാണെങ്കിൽ അള്ളാഹു തരുന്നത് പത്തെണ്ണമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു അമലാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിഫലം പത്ത് പ്രതിഫലമാണ്. ഒരു നന്മയ്ക്ക് പത്ത് പ്രതിഫലം. ഈ ഒരു രീതിയിൽ അള്ളാഹു തിരിച്ചു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ്. അപ്പൊ നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് അള്ളാഹുവും പരിശുദ്ധ റസൂലും പഠിപ്പിച്ചു തരുന്ന വഴി എന്താണ്? നിങ്ങൾ സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കുക, അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക. എന്നാൽ നിങ്ങൾക്കൊരു പേടിയുമില്ല, എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നിങ്ങൾക്ക് പരിഹാരം തരുമെന്നാണ്. അതിന്റെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകൻ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഖുലഫാഉർ റാഷിദ് നാല് ഖലീഫമാരുടെ വഫാത്തിന്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് സ്ഥിരമായി മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് 100,000 ദിനാർ, വർഷത്തിൽ 100,000 ദിനാർ ഗവൺമെന്റ് ായിരുന്നു. വർഷത്തിൽ 100,000 ദിനാർ മഹാനായ ഹുസൈൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഗവർമെന്റ് നൽകണം, ഭരണകൂടം നൽകണം, അങ്ങനൊരു നിയമം ഉണ്ടായിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പൗത്രനായതുകൊണ്ട് വർഷത്തിൽ 100,000 ദിനാർ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് മുആവിയ റളിയല്ലാഹു അൻഹു നൽകിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ ഒരു വർഷം അദ്ദേഹത്തിന് ചെലവിനാവശ്യമായ ഈ 100,000 ദിനാർ ലഭിക്കാതെ വന്നു. അദ്ദേഹത്തിനാണെങ്കിൽ സാമ്പത്തികമായി വലിയ പ്രയാസമാണ്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലാണ്. മക്കളുണ്ട്, അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് പോകണം, കൊണ്ടുപോകണം, ഭക്ഷണം കഴിക്കണം, ഭാര്യയുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ട് 1 ആഴ്ച കാത്തുനിന്നു, 2 ആഴ്ച കാത്തുനിന്നു. മുആവിയ റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിക്കേണ്ട 100,000 ദിനാർ നൽകാതെ വൈകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു പേന എടുത്തുകൊണ്ട് എഴുതാൻ തയ്യാറായി, ഒരു കത്ത് എഴുതാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അഥവാ എന്റെ എനിക്ക് വർഷം തോറും നൽകാറുള്ള ആ 100,000 ദിനാർ എന്റെ നിങ്ങൾ തരാത്തത് എന്ന രീതിയിൽ എഴുതാൻ വേണ്ടി അദ്ദേഹം പേനയെടുത്തു. പേനെടുത്ത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചിന്തിച്ചു, വേണ്ട, ഒഴിവാക്കാം, എന്തിനാണ്? നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു സഹായം അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യം മനുഷ്യനോട് എന്തിനാ ഞാൻ പറയുന്നത്? അള്ളാഹുവിനോട് ചോദിച്ചാൽ പോലെ ഒരു മനുഷ്യനോട് എന്റെ ആവശ്യം ഞാൻ പറയുന്നത് അതത്ര നല്ലതല്ലോ എന്ന് വിചാരിച്ച് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ആ എഴുത്തിൽ നിന്ന് പിന്മാറുകയാണ്. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, കൈഫ അൻത യാ ഹസൻ, ഹസനെ എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൈരിയാ അബജി, ഇന്ന് വളരെ സുഖമാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഖൈറാണ്. പക്ഷേ വർഷം തോറും എനിക്ക് ലഭിക്കാറുള്ള, എല്ലാ വർഷവും എനിക്ക് തരാറുള്ള 100,000 ദിനാർ ഈ വർഷം മുആവിയ റളിയല്ലാഹു അൻഹു തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, നിങ്ങളത് ആ ഒരു പരാതി എന്റെ തരാത്തത് എന്ന് ചോദിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു നിങ്ങൾ കത്തെഴുതിയോ? അദ്ദേഹം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, കത്തെഴുതാൻ ഞാൻ തീരുമാനിച്ചതാണ്, കത്തെഴുതാൻ ഞാൻ പേന എടുത്തതാണ്, പക്ഷേ ഞാനത് തുടർന്നില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഖുഫി ഖൽബി റജാക, ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദുആയാണ്. الدعاء هو العبادة، دعاء പ്രാർത്ഥന ഒരു ആരാധനയാണ്. الدعاء سلاح المؤمن، ഒരു മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണ്. നമ്മുടെ ആയുധം പ്രാർത്ഥനയാണ്. മക്കളില്ലെങ്കിൽ ആയുധം പ്രാർത്ഥനയാണ്. രോഗിയായാൽ ആയുധം പ്രാർത്ഥനയാണ്. ജോലിയില്ലെങ്കിൽ ആയുധം പ്രാർത്ഥനയാണ്. വിവാഹപ്രായമെത്തി ഇഫുവത്ത് ഇണകൾ ലഭിക്കുന്നില്ല, ആയുധം പ്രാർത്ഥനയാണ്. എല്ലാ വിഷയത്തിലും നമ്മൾ ഉറച്ച വിശ്വാസത്തോടെയുള്ള ആ ഒരു പ്രാർത്ഥന അതെല്ലാറ്റിനും പരിഹാരമാണ്.
ഹസ്സൻ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഖദിഫ് ഫീ ഖൽബി റജാക വഖത റജായി അമ്മൻ സിവാക ഹത്താ ലാ അർജു അഹദൻ ഗൈറക. ഇങ്ങനെ തുടങ്ങിയ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. സാമ്പത്തികമായ പ്രയാസമല്ലേ നിങ്ങൾക്കുള്ളത്? മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ സ്വപ്നത്തിലൂടെ കടന്നു വന്ന് പഠിപ്പിച്ച ആ പ്രാർത്ഥന നിരന്തരമായി ഞാൻ ചൊല്ലാൻ തുടങ്ങി, നിരന്തരമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു ലക്ഷത്തിന് പകരം 10 ലക്ഷം ദിനാറാണ് എനിക്ക് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു അയച്ചു തന്നത്. 2 ആഴ്ചകളോളം കൊണ്ട് നിന്ന എനിക്ക് ലഭിക്കേണ്ട സഹായം അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്ന ദുആ ഞാൻ പ്രാർത്ഥിച്ചപ്പോ 1 ലക്ഷത്തിന് പകരം 10-15 ലക്ഷത്തോളം ദിനാറുകളാണ് എനിക്ക് പറഞ്ഞയച്ചു തന്നത്. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറ. അല്ലാഹുവേ, നിന്നെ ഓർക്കുന്ന ഒരാളെ നീ മറക്കുന്നില്ലല്ലോ. നീ നിനക്കാണ് സർവസ്തുതയും. ഒരാൾ നിന്നെ ഓർത്താൽ നീ അവരെ ഓർക്കുമെന്നല്ലയോ പറഞ്ഞത്? നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ സ്മരിച്ചാൽ, നിങ്ങൾ എന്നെ കുറിച്ച് ചർച്ച ചെയ്താൽ ഞാൻ നിങ്ങളെ ഓർക്കാം, നിങ്ങളെ സഹായിക്കാമെന്നല്ലയോ അല്ലാഹു പറഞ്ഞത്? നിങ്ങൾ എന്നെ ഓർക്കണം എന്നാൽ ഞാൻ നിങ്ങളെയും ഓർക്കാം. നിങ്ങൾ എന്നെ മറന്നാലോ ഞാനും നിങ്ങളെ മറക്കും. അതാണ് നമ്മൾക്ക് പറ്റിപ്പോയത്. നമ്മൾ നമ്മൾക്ക് അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രമാണ് അല്ലാഹുവിനെ ഓർക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ അല്ലാഹുവിനെ പൂർണ്ണമായി മറന്നു ജീവിക്കുകയാണ്. അല്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ, സുഖങ്ങൾ ഉണ്ടാകുമ്പോ, സാമ്പത്തികമായ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ അല്ലാഹുവിനെ മറക്കുകയാണ്. അല്ല എന്ന് പറയാൻ പറ്റൂല, നിഷേധിക്കാൻ പറ്റൂല. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങാറുണ്ട്. അതും എല്ലാവരും മടങ്ങാറൊന്നുമില്ല. അത്ര കുറച്ചെങ്കിലും ദീനിന്റെ ഒരു അംശമുള്ള ആളുകൾ പ്രയാസമുള്ള സമയത്ത് മടങ്ങുന്നു. മടങ്ങുമ്പോൾ തന്നെ പൂർണ്ണമായ വിശ്വാസമില്ല. ദുആ ചെയ്യാൻ, ഇത് കിട്ടുമോ, ഇത് കിട്ടൂലേ, അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമോ, ലഭിക്കൂലേ എന്ന് വിശ്വാസം ഉറപ്പില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി, ആ ഒരു രീതിയിലുള്ള പ്രാർത്ഥന, അത് അവിടെയാണ് നമ്മുടെ പരാജയം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ 1 ലക്ഷത്തിന് പകരം 15 ലക്ഷത്തോളം ദീനാറാ കിട്ടിയത് ഈ ഒരു പ്രാർത്ഥന കാരണം. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ അല്ലാഹുവിനോട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ലാ യൻസാ മൻ ദക്കറഹ്. അല്ലാഹുവേ, നിന്നെ ഓർത്ത ഒരാളെ നീ മറക്കൂലല്ലോ. നിനക്കാണ് സർവസ്തുതിയും. വലാ യഖീബു മൻ ദഅഹ. നിന്നോട് പ്രാർത്ഥിച്ച ഒരാളെ നീ ഒരിക്കലും നിരാശരായി തള്ളിക്കളയില്ലല്ലോ. നിന്നോട് പ്രാർത്ഥിച്ച ഒരാളെ ഒരിക്കലും നീ കൈയൊഴിയില്ലല്ലോ റബ്ബേ. നിനക്കാണ് സർവസ്തുതിയുമെന്ന് മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വീണ്ടും മഹാനായ ഹസ്സൻ റളിയല്ലാഹു അൻഹു പൊന്നാർ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, യാ ഹസൻ, ഹസനേ, കൈഫ അൻത, ഇന്നെന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിച്ചു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഖൈരി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, വളരെ സന്തോഷമാണ്, അങ്ങനെ പറയണമെന്നാണ്. എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ, സുഖമെന്ന് പറയാനുള്ള സന്മനസ്സുണ്ടാവണം. നമ്മൾക്ക് ഇല്ലാതെ പോയതൊരു വിഷയമാണ്. നമ്മൾ എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും ചോദിച്ച എങ്ങനെ സുഖാണോ, എന്തു സുഖം, എന്ത് സുഖം, കച്ചടങ്ങനെ വളരെ മോശം. ഈ ഒരു ശൈലി മാറുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായ പ്രയാസം കൊണ്ട് പൊറുതി മുട്ടുമ്പോഴാണ് നബി തങ്ങളെ സ്വപ്നത്തിലൂടെ കാണാനിടയായത്. എങ്ങനെയുണ്ട് ഹസനെ? നബിയെ, എനിക്ക് വല്ലാത്ത പ്രയാസമാണ്. അത് പറഞ്ഞില്ല, അൽഹംദുലില്ലാഹ് ഖൈർ, അല്ലാഹുവേ എന്റെ ഹബീബേ, മാഷാഅല്ലാ, റാഹത്ത്. ഇത് പറയാൻ നമ്മൾ പഠിക്കണം. ഇത് മലയാളികൾക്കുള്ള പ്രശ്നമാണ്. എപ്പോ ചോദിച്ചാലും എങ്ങനെ ബിസിനസ്, വളരെ മോശമാണ്. കഴിഞ്ഞ വർഷമൊക്കെ നല്ല ഉഷാറായിരുന്നു, ഇപ്പൊ വളരെ മോശം.
മോശമാണ്. ഇനി അടുത്ത വർഷം ചോദിച്ചു, അപ്പൊ വീണ്ടും പറയും കഴിഞ്ഞ വർഷം മോശമായിരുന്നു, കഴിഞ്ഞ വർഷം ഉഷാറായിരുന്നു, ഇപ്പൊ മോശമാണ്. ഉഷാറാണ് മാഷാഅല്ലാ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഭൂരിഭാഗം ആളുകൾക്കും ഇല്ല. അതേപോലെ എങ്ങനെ ആഫിയത്ത്, എന്ത് പറയാൻ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, എന്താ ചെയ്യാ, നടക്കാൻ കഴിയില്ല, നിസ്കരിക്കാൻ കഴിയുന്നില്ല, മുട്ടുകുത്താൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയും, എന്തിനാണിത് മറ്റുള്ളവരോട് നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം. ആരെങ്കിലും ചോദിക്കാൻ എങ്ങനെ മാഷാഅല്ലാ റാഹത്താണ്, കച്ചവടം എങ്ങനെ, ഉഷാറാണ്, അടിക്കോ, മാഷാഅല്ലാ സുഖം. ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അറബികൾ, യൂറോപ്യൻസ് ഇതൊക്കെ വളരെ നൈസായി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്, വളരെ, അതൊക്കെ ഒരു നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ആരെന്ത് ചോദിച്ചാലും ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള മറുപടിയല്ല നമ്മൾ കൊടുക്കേണ്ടത്, പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് നമ്മളിൽ നിന്നുണ്ടാവണം. എപ്പോഴും ജനങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസം നൽകുന്ന ആ ഒരു രീതിയിലുള്ള ടോക്ക് ആയിരിക്കണം, സംസാരമായിരിക്കണം നമ്മിൽ നിന്നുണ്ടാവേണ്ടത്. ആരെങ്കിലും ചോദിക്കാൻ, അൽഹംദുലില്ലാ, വളരെ സുഖമാണ്, കച്ചവടക്ക് ഒന്നും ഉണ്ടാവൂല, നീ രോഗിയായി, കുഴപ്പമില്ല, അവരോട് നിന്റെ രോഗം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അവരോട് നിന്റെ കച്ചവടത്തിലെ നഷ്ടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ, ഒരു കാര്യമില്ല, അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു തന്നത് മതി എന്ന രീതിയിൽ നമ്മൾ മറുപടി പറയണം. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. കൈഫ അൻത യാ ഹസൻ, അൽഹംദുലില്ലാഹി ബിഖൈർ, പടച്ച നബിയെ, നബിയെ വളരെ സന്തോഷമാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഹസൻ തങ്ങളോട് പറയുന്നത്, യാ ബുനയ്യ, പൊന്നുമോനെ, ഹാകദ മൻ റജൽ ഖാലിഖ വലം യർജുൽ മഖ്ലൂഖ, ഇങ്ങനെയാണ് അല്ലാഹു തആല അല്ലാഹുവിനോട് പ്രതീക്ഷയർപ്പിക്കുന്ന ആളുകളോട് അല്ലാഹു പെരുമാറുന്നത്, ഇങ്ങനെയാണ്. നേരെ മറിച്ച് നീ ഒരു കത്തെഴുതിയിരുന്നുവെങ്കിൽ ഇത് നിനക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതെ, അള്ളാഹുവിൽ വരമേൽപ്പിക്കാതെ നീ ഒരു മനുഷ്യനെ സമീപിക്കുകയാണ്. നിനക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടാകുമ്പോ നീ അള്ളാഹുവിനോട് പറയാതെ ജനങ്ങളെ നീ സമീപിക്കുകയാണെങ്കിൽ പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, പെൺമക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം, വലിയ ബാധ്യതയാണ്. 10-40 പവൻ ഉണ്ടാക്കണം, നിന്റെ കയ്യിൽ ഒന്നുമില്ല. നീ ആദ്യം ഇറങ്ങേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയെ, മധുരാളിയുടെ സമീപത്തേക്കല്ല. നീ അള്ളാഹുവിനേക്കാണ് ഇറങ്ങേണ്ടത്. അള്ളാഹുവിനേക്ക് ബലമേൽപ്പിക്കണം. അള്ളാഹുവേ ഞാൻ പ്രയാസത്തിലാണ്, അള്ളാഹുവേ ഞാൻ പ്രയാസത്തിലാണ്, ഇതാ എന്റെ ഒരു എന്റെ ഒരു പെൺകുട്ടിയുണ്ട്, വിവാഹം കഴിക്കാൻ സമയമായിട്ട്, നിന്റെ സഹായം എനിക്ക് വേണം റബ്ബേ, നീ എന്നെ സഹായിക്കണം എന്ന രീതിയിൽ ആദ്യം അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിലേക്ക് ബലമേൽപ്പിക്കണം. എന്നാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. നമ്മളറിയാതെ പല ആളുകളും നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വളരെ പ്രധാനമായി മനസ്സിലാക്കാനുള്ളത്, അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ കാരുണ്യം, അല്ലാഹുവിന്റെ സഹകരണം, അല്ലാഹുവിന്റെ റഹ്മത്ത് നമ്മൾക്ക് ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷമുള്ള സമയങ്ങളിലും ദുഃഖമുള്ള സമയങ്ങളിലും പ്രയാസം നിറഞ്ഞ സമയങ്ങളിലും അല്ലാഹുവിലേക്ക് വിഷയങ്ങൾ പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. സ്വാലിഹായ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് രണ്ടാളുകൾ കടന്നു വരികയാണ്. രണ്ടാളുകളും തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ തർക്കത്തിലാണ് രണ്ടുപേരും. ഒരു വാദിയും ഒരു പ്രതിയും രണ്ടുപേരും അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അപ്പൻ, അതിന് പരിഹാരം വേണം. ആ പ്രശ്നത്തിന്, ആ തർക്കത്തിന് ഒരു പരിഹാരം വേണം. ആ പരിഹാരം നൽകേണ്ടത് അലിയുത്തങ്ങളാണ്. അലിയുത്തങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ചുമരിന്റെ മുകളിൽ കയറിയിരുന്നു. രണ്ടുപേരും താഴെയുണ്ട്. തൊട്ടപ്പുറത്തുള്ള ഒരു ചുമര്, ആ ഒരു മതിലിൽ മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറിയിരുന്നപ്പോ ഈ തർക്കിക്കുന്നവരിൽ പെട്ട ഒരാൾ പറഞ്ഞു, അലി എന്നവരെ, അലി എന്നവരെ, അൽ ജിദാറു യഖഅ, ആ ചുമര് പൊട്ടി വീഴാൻ, കൊഴിഞ്ഞാടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങണം. അത് വീഴാനായ, കൊഴിഞ്ഞാടാനായ ഒരു ചുമരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണമില്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ താഴെ വീഴുമെന്ന് മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അലി തങ്ങൾ പറഞ്ഞു, നീ നിന്റെ പണി നോക്കി, നീ നിന്റെ കാര്യം പറ, നിന്റെ പ്രശ്നം പറ, കഫാബില്ലാഹി ഹാരിസ, എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ല, അതെന്റെ റബ്ബിനാണ്.
എന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്റെ റബ്ബിനാണ്. ഞാൻ എന്റെ റബ്ബിനെ ബലമേൽപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ചുമരിൽ കയറിയത്. അതുകൊണ്ട് നീ നിന്റെ കാര്യം പറഞ്ഞോളൂ എന്ന് ആ ചുമരിൽ ഇരുന്നു കൊണ്ട് മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ ഒരുപാട് നേരം അവരുടെ തർക്കങ്ങൾ നീണ്ടു നിന്നു. മഹാനായ അലി തങ്ങൾ രണ്ടുപേരുടെയും വാദം കേട്ടു. എന്നിട്ട് രണ്ടുപേരിൽ നിന്നും കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ച് അവർക്ക് നല്ല തൃപ്തികരമായ രീതിയിലുള്ള പരിഹാരം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും പിരിഞ്ഞു പോയി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ചുമരിൽ നിന്ന് താഴേക്ക് ഇറങ്ങേണ്ട താമസം ആ ചുമര് താഴേക്ക് കുഴിഞ്ഞു വീണു, ആ താഴേക്ക് തകർന്നു വീണു. അലി തങ്ങൾ ഇറങ്ങേണ്ട താമസം ആ ചുമര് തകർന്നു വീണു എന്നാണ്. അഥവാ അള്ളാഹുവിനെ ബലമേൽപ്പിച്ചുകൊണ്ട് മഹാനായ അലി തങ്ങൾ കയറിയപ്പോ കുഴിഞ്ഞു വീഴേണ്ട ഒരു ചുമരിനെ അള്ളാഹു താങ്ങി നിർത്തുകയാണ്. നേരെ മറിച്ച് നമ്മൾ അള്ളാഹുവിനെ ബലമേൽപ്പിക്കാതെ കയറിയിരുന്നുവെങ്കിൽ വീഴേണ്ടതാണ്. നമ്മൾ മരത്തിന്റെ ശാഖയിൽ മരത്തിന്റെ ചില്ലയിൽ ഒക്കെ നമ്മൾ നിരന്തരമായി കയറാറുണ്ട് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും. അത്തരം സാഹചര്യങ്ങളിൽ തെങ്ങിൽ കയറി തേങ്ങ പറിക്കുന്നവരുണ്ട്, കവുങ്ങിൽ കയറി അടക്ക പറിക്കുന്നവരുണ്ട്, മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി മരങ്ങളിൽ കയറുന്നവരുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾക്കുള്ള ധൈര്യം അല്ലാഹുവാണ്. ബിസ്മില്ലാഹി തവക്കൽ അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നെ ബലമേൽപ്പിച്ചുകൊണ്ടാണ് ഇതിൽ കയറുന്നത്. വാഹനത്തിൽ കയറുന്നതും അങ്ങനെ തന്നെ. എവിടെയാണെങ്കിലും അല്ലാഹുവേ ഞാൻ നിന്നെ ബലമേൽപ്പിക്കുന്നു എന്ന ആ ഒരു ദിക്റോടുകൂടി നമ്മൾ ഇതിൽ കയറിയാൽ തിരിച്ചിറങ്ങുന്നത് വരെ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. തങ്ങൾ ഒരുപാട് നേരത്തെ ചർച്ചകൾക്ക് ശേഷം ആ ചുമരിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴേക്കും ആ ചുമര് ആ മതിൽ അവിടെ തകർന്നു വീണു എന്ന് ചരിത്രത്തിൽ കാണാം. കാരണം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ കയറിയത് അല്ലാഹുവിനെ ബലമേൽപ്പിച്ചിട്ടാണ്. അതേപോലെ ഏത് വിഷയം വരുമ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് ബലമേൽപ്പിക്കാൻ തയ്യാറായാൽ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഹദീസിൽ ഒരു സംഭവം കാണാം. പരിശുദ്ധ ഹദീസിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വളരെ മഹത്തായ ഒരു ഹദീസ് ഉണ്ട്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാൽ അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങളെയും സൂക്ഷിക്കും. അതെങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്? അള്ളാഹു തിരിച്ചെങ്ങനെയാണ് നമ്മെ സൂക്ഷിക്കുന്നത്? രണ്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ചാൽ, അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ നേരെ മുമ്പിലേക്ക് അള്ളാഹു കടന്നു വരും. ശ്രദ്ധിക്കണം, വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു വിഷയമാണ്. നീ നിന്റെ റബ്ബിനെ സൂക്ഷിച്ചാൽ നിന്റെ മുമ്പിലേക്ക് അല്ലാഹു കടന്നു വരുമെന്നാണ്, അള്ളാഹുവിനെ മുമ്പിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? അതാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. രാത്രി സമയമായാൽ ആകാശത്തുള്ള മലായിക്കങ്ങൾ ഭൂമിയിലേക്ക് നോക്കാറുണ്ട്. രാത്രി സമയമായാൽ ആകാശത്തുള്ള മലാക്കന്മാര് ഭൂമിയിലേക്ക് നോക്കാറുണ്ട്. എന്തിനെന്നറിയോ? മുകളിലുള്ള ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം പരത്തുന്നത് പോലെ ഭൂമിയിലുള്ള ചില വീടുകൾ ആകാശത്ത് പ്രകാശം പരത്താറുണ്ട് എന്നാണ്. ഇന്ന അഹ്ല സമാഇ ലയറൂന ബുയൂത അഹ്ല ദിക്രി തുദീഉ ലഹും കമാ തുദീഉൽ കവാകിബു ലിഅഹ്ലിൽ അർളി. എങ്ങനെയാണോ ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് പ്രകാശം പരത്തുന്നത്, അതേപോലെ ഭൂമിയിലുള്ള ചില വീടുകൾ ആകാശങ്ങളിലും പ്രകാശം പരത്തുന്നുണ്ട് എന്നാണ്. ആ ഒരു പ്രകാശം ലഭിക്കാൻ ആകാശങ്ങളിലുള്ള മലാഇക്കമാര് ഭൂമിയിലേക്ക് നോക്കുമെന്നാണ്. ആരാണ് ആ പ്രകാശം പരത്തുന്നവർ? രാത്രിയായാൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണവർ. സല്ലൂ
ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോ രണ്ടു റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലയോ? ആ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന് വേണ്ടി രണ്ടു റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവർ രാത്രിയെ മൂന്നിൽ രണ്ട് ഭാഗമാക്കി, മൂന്ന് ഭാഗമാക്കി, മൂന്നിൽ രണ്ട് ഭാഗം ഉറങ്ങാനും ഒരു ഭാഗം ഇബാദത്തിനും വേണ്ടി നമ്മൾക്ക് മാറ്റിവെക്കാമല്ലോ. ഒരു മൂന്ന് മണിക്ക് എണീക്കാം, നാല് മണിക്ക് എണീക്കാം, നാലര മണിക്ക്, അഞ്ചു മണിക്കൊക്കെ എണീക്കാം. ഏകദേശം സുബഹി ബാങ്കിന്റെ അരമണിക്കൂർ മുമ്പോ ഒരു മണിക്കൂർ മുമ്പോ ഒക്കെ നമ്മൾ എണീക്കാൻ സാധിക്കും എല്ലാ ദിവസവും. ആ സമയത്താണ് ആകാശങ്ങളിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരുന്നത്. ആ സമയത്താണ് എന്തു ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്നത്. ആ സമയത്താണ് ഏത് പാപങ്ങളും അല്ലാഹു പൊറുത്തു വരുന്നത്. ആ സമയത്താണ് ഏത് പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുന്നത്. ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരുന്ന സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട്, ഖുർആൻ ഓതിക്കൊണ്ട്, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട്, ദിക്ർ ചൊല്ലിക്കൊണ്ട് വീടുകളെ ധന്യമാക്കുന്നവർ ആരാണോ അവരുടെ വീടുകൾ പ്രകാശപൂരിതമായിരിക്കുമെന്നും അവരുടെ വീടുകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മലായിക്കങ്ങൾ ഭൂമിയിലേക്ക് നോക്കുമെന്നും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ടത്? എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഒരൽപ്പസമയം കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുകയാണ്, നമ്മൾ ഉറങ്ങിയാൽ എല്ലാവരും ചോദിക്കില്ല എന്തേ നീ ഉറങ്ങുന്നത്, എന്തേ നീ തഹജ്ജുദ് നിസ്കരിക്കാത്തത്, ആരും ചോദിക്കില്ല. പക്ഷേ ആരും ചോദിക്കില്ലെങ്കിലും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഞാൻ ചെലവഴിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ ഉറക്കിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കണ്ടെത്തലാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. മഹാനായ ഹസൻ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാ ബാലുൽ മുതഹജ്ജിദീന മിൻ അഹ്സനിൻ നാസ് വുജൂഹാ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് പ്രകാശം ലഭിക്കാനുള്ള കാരണം എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ മുഖത്തിന് ഒരു വെളിച്ചം കിട്ടാനുള്ള കാരണം എന്താണ്? ആ മുഖത്തിന് എന്തെന്നില്ലാത്ത പ്രഭ, എന്തെന്നില്ലാത്ത പ്രകാശം, ഗൗരവം, വഖാർ, ഗാംഭീര്യം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഇന്നഹും ഖലൂ ബിർറഹ്മാൻ, അവർ അല്ലാഹുവുമായി ഒഴിഞ്ഞു നിന്നു, അല്ലാഹുവിനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ, അല്ലാഹുവിന് വേണ്ടി ഒറ്റയ്ക്കിരുന്ന് ജനങ്ങളുടെ സുഖങ്ങളിൽ നിന്ന്, ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് ആരും കാണാത്ത സമയങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി രണ്ടു റക്അത്ത് നിസ്കരിക്കാൻ അവർ സമയം കണ്ടെത്തിയത് കൊണ്ട് അല്ലാഹു പ്രകാശമാണ്, അല്ലാഹു വെളിച്ചമാണ്, അല്ലാഹു ആകാശങ്ങളുടെ ഭൂമിയുടെ വെളിച്ചമാണ്, പ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നൊരംശം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ് എന്ന് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ നിരന്തരമായി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് വെളിച്ചമുണ്ടാകും, ഗൗരവമുണ്ടാകും, ഗാംഭീര്യമുണ്ടാകും, പ്രകാശമുണ്ടാകും, ജനങ്ങൾക്ക് അവരോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തിരിച്ചു സൂക്ഷിക്കുന്നതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. മഹറവൽ ഹാക്കിം ഹാക്കിം എന്ന് ഉദ്ധരിക്കുന്ന സംഭവം, സഫീന റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. സഫീന റളിയല്ലാഹു അൻഹു റഖിബ്തുൽ ബഹ്റാ, ഞാൻ കടലിലൂടെ സഞ്ചരിക്കുകയാണ്. അഥവാ നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ, ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ അല്ലാഹു നടത്തി തരും. ഇംപോസിബിൾ എന്ന് നമ്മൾ പറയും, അത് നടക്കൂല നമ്മൾ പറയും, പക്ഷെ നടക്കും. നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോ എനിക്ക് 10-50 ലക്ഷം 30 ലക്ഷം 20 ലക്ഷം കടമുണ്ട്, അതൊക്കെ ഇനി തീരാൻ പോവാണോ? എനിക്ക് 10-35 വയസ്സായി, കല്യാണം കഴിഞ്ഞ് 10-15 വർഷമായി, ഇനി എനിക്ക് കുട്ടി ഉണ്ടാവാനോ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. എനിക്ക് ക്യാൻസർ വന്നിട്ട് ഡോക്ടർമാർ കൈയൊഴിഞ്ഞതാണ്, ഇനി എനിക്ക് ശിഫ കിട്ടാനോ? അത് നിങ്ങൾ തീരുമാനിക്കണം, അത് പഠിച്ചോണ്ട കയ്യിലാണ്. ഇതൊക്കെ അസാധ്യമെന്ന് നമ്മൾ വിചാരിക്കണം.
അസംഭവ്യമെന്ന് നമ്മൾ വിചാരിക്കുക. 40 വയസ്സായി 50 വയസ്സായി, ഇനി എനിക്കൊരു കുഞ്ഞോ, ഇനി എനിക്കൊരു കുട്ടിയോ, ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ട് ജീവിച്ച് ഇനി എനിക്കൊരു സാമ്പത്തികമായ അഭിവൃദ്ധിയോ, അത് നിങ്ങൾ ചിന്തിക്കേണ്ട. അല്ലാഹുവിന് എളുപ്പമാണ്. അല്ലാഹുവിന് ഏത് അസാധ്യമായ സംഭവങ്ങളും വളരെ എളുപ്പത്തിൽ അല്ലാഹു നമ്മൾക്ക് സഹായിച്ചു തരും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രവർത്തനം ഇവിടെ പ്രധാനപ്പെട്ട ഘടകമാണ്. മഹാനായ സഫീന റളിയല്ലാഹു അൻഹ കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. അപ്പോഴാണ് ശക്തമായ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്ന് തരിപ്പണമായത്. ഉടനെ തന്നെ ആ കപ്പലിന്റെ ഒരു പലക അത് പറിച്ചെടുത്തു. അദ്ദേഹം അതിന്റെ മുകളിൽ അള്ളി പിടിച്ചുകൊണ്ട് ഇങ്ങനെ തിരമാലകൾ ഇങ്ങനെ കൊണ്ടുപോയി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു പരിചയം പോലുമില്ലാത്തൊരു ദ്വീപിലേക്ക് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു എത്തുകയാണ്. ഉടനെ തന്നെ സഫീന റളിയല്ലാഹു അൻഹു കടൽക്കരയിൽ നിന്നിറങ്ങി പുറത്തേക്ക് ഒരു ദ്വീപിലേക്ക് കയറേണ്ട താമസം. ഉടനെ തന്നെ ഗർജിച്ചുകൊണ്ടൊരു സിംഹം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ചാടി വന്നു. അദ്ദേഹം കടലിൽ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെട്ട് എങ്ങനെയോ കഷ്ടപ്പെട്ട് കടലിന്റെ കരയിലെത്തിയ കരയിലെത്തേണ്ട താമസം ഒരു സിംഹം ചാടി വീഴുകയാണ്. എന്നെ ആക്രമിക്കാൻ വേണ്ടി ചാടി വീണു. സിംഹമേ, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ സഫീന റളിയല്ലാഹു അൻഹുവാണ് എന്ന് സംസാരം ശേഷി പോലുമില്ലാത്ത, സംസാരിച്ചാൽ തിരിക പോലും ചെയ്യാത്തൊരു മൃഗത്തോട് പറയാണ്. നമ്മൾക്കൊക്കെ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും, നരകത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയും. ഇവിടെ ഇരിക്കുന്ന A to Z എല്ലാവർക്കും കഴിയും സ്വന്തം ശരീരം നരകത്തിലേക്ക് വീഴാതിരിക്കാൻ. പക്ഷെ നിങ്ങളുടെ ശരീരം നരകത്തിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ശരീരത്തെ ഞാൻ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചോളാം, പക്ഷെ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ എങ്ങനെയാ ഉറപ്പു തരാ? നമ്മുടെ ഭാര്യയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾക്ക് കഴിയോ? ലൂത്ത് നബിക്ക് കഴിഞ്ഞിട്ടില്ല. ലൂത്ത് നബിക്ക് കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ മകനെ നൂഹ് നബിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് നബിയുടെ ഭാര്യയെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഭാര്യയുടെ വിഷയം ഞാൻ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞ ഭാര്യയെ നീ സംരക്ഷിക്കണം, മക്കളെയും സംരക്ഷിക്കണം. മക്കളെ നൂഹ് നബിക്ക് കഴിഞ്ഞിട്ടില്ല. പേടിച്ചുകൊണ്ട് നിലത്ത് വീണു. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഫതാ ഖുല് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം അത് പറയുകയും അവിടെ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരൊറ്റ ആയത്താണ് മരണപ്പെടാൻ കാരണമായത്. ഇതുപോലെയായിരുന്നു പ്രഗത്ഭരായ മഹാന്മാരായ സഹാബാക്കൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ സഹായം അവർക്ക് ലഭിക്കുകയുമുണ്ടായി. മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾക്കറിയാം. മുനാഫിഖുകളായ ശത്രുക്കളിൽ ചില ആളുകൾ ഖുർആൻ പഠിപ്പിച്ചു തരാൻ ചില ആളുകളെ പറഞ്ഞയച്ചു തരണമെന്ന് നബി ചങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോ ആറാളുകളെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞയച്ചത്. അതിലൊരാൾ ഹുബൈബ് തങ്ങളാണ്. ബദറിൽ തന്റെ കുടുംബക്കാരെ വെട്ടിവീഴ്ത്തി എന്ന കാരണത്താൽ ഹുബൈബിനെ വധിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ആ കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഹുബൈബിനെ വാങ്ങുകയാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റ് വധിക്കാൻ വേണ്ടി. തൂക്കിലേറ്റുന്നതുവരെ ഒരു വീട്ടിൽ തടങ്കലിലായി ജയിലിലായി അദ്ദേഹത്തെ പാർപ്പിക്കുകയാണ്. ഒരു വീട്ടിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ആ വീട്ടുകാർ പറയുന്നുണ്ട്, ഞങ്ങളിടയ്ക്കിടെ ഹുബൈബിന്റെ ൂമിലേക്ക് പോകുമ്പോൾ അവിടെ മക്കയിൽ കാണാത്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു എന്ന്. മക്കയിൽ പരിചയമില്ലാത്ത വൈവിധ്യമാർന്ന ഭക്ഷണം മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ റൂമിൽ ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ആ സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആ ശത്രുക്കളായ കുടുംബം ഉദ്ധരിക്കുന്നുണ്ട്. ആരാണ് ആ ഭക്ഷണം കൊടുത്തത്? ആരാണ് ആ ഭക്ഷണം കൊടുത്തത്? ഈസാ
നബി അലൈഹി സ്വലാമിനെ അള്ളാഹു ആകാശലോകങ്ങളിൽ നിന്ന് ഭക്ഷണത്തിന്റെ തളിക ഇറക്കിയിട്ടുണ്ട്. അതൊരു പ്രവാചകന് കൊടുത്ത മുഅ്ജിസത്താണ്. എന്നാൽ ഇവിടെ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം റൂമിലേക്ക് അള്ളാഹു വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ കൊടുത്തു എന്നാണ്. അതേപോലെയല്ലയോ മറിയം ബിവി റളിയല്ലാഹു അൻഹ പരിശുദ്ധമായ ഖുർആനിൽ കാണാം, വകഫലഹ സക്കരിയ, സക്കരിയ നബി അലൈഹി സലാമാണ് മഹദിയായ മഹദിയായ നമ്മുടെ മറിയം ബിവി റളിയല്ലാഹു അൻഹുവിനെ വളർത്തുന്നത് മഹാനായ സക്കരിയ നബി അലൈഹി സലാമാണ്. സക്കരിയ നബി അലൈഹി സലാം റൂമിലേക്ക് കടന്നു ചെല്ലേണ്ട താമസം മറിയം ബിവി റളിയല്ലാഹു അൻഹ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കാണുന്നുണ്ട്. ഉടനെ തന്നെ ചോദിക്കുന്നു, അന്നാലകി ഹാദാ, ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന്. ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ വിവിധമാർന്ന വൈവിധ്യമാർന്ന ഭക്ഷണം ആരാണ് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മഹാനായ സക്കരിയ നബി അലൈഹി സലാം. ഫലമ്മാ വളഅതുഹ ഖാലത് റബ്ബി ഇന്നീ വളഅതുഹ ഉൻസാ والله اعلم بما وضعت وليس الذكر كالانثى واني سميتها مريم واني اعيذها بك وذريتها من الشيطان الرجيم പ്രസവിക്കുന്ന സമയത്ത് പൈശാചികമായ ശറിൽ നിന്ന് എന്റെ മക്കളെ കാക്കണേ എന്ന് ദുആ ചെയ്തതിന്റെ ഫലമായിട്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് പൈശാചികമായ ശറ് ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഒരു ഉമ്മയുടെ ബാധ്യതയാണത്, ഒരു പിതാവിന്റെ ബാധ്യതയാണത്. ഒരു ഉമ്മ ഫലമ്മാ വളഅതഹ മറിയം ബിവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമക്കുന്ന സമയത്ത് മഹദിയുടെ മാതാവ് വയറ്റിൽ കൈവച്ചുകൊണ്ട് ഇടയ്ക്കിടെ ദുആ ചെയ്യാറുണ്ടായി. അള്ളാഹുവേ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പിശാചിന്റെ ശറിൽ നിന്ന് നീ കാക്കണേ. അല്ലാ, ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആ പഠിക്കണേ, ഗർഭിണികളായ എല്ലാ ഉമ്മമാരും ഈ ദുആ പഠിക്കണേ. എന്നിട്ട് പ്രസവിക്കുന്നതുവരെ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണേ, ഒന്ന് വയറ്റിൽ കൈവച്ചുകൊണ്ട്. എന്റെ കുഞ്ഞിനെ പിശാചിന്റെ ശറിൽ നിന്ന് കാക്കണയെന്നുള്ള പ്രാർത്ഥന, അത് പൈശാചികമായ ചിന്തകൾ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ കാരണമാകും, മക്കൾ സ്വാലിഹീങ്ങളായി വളരാൻ കാരണമാകും. മഹദിയായ മറിയം ബിവി റളിയല്ലാഹു അൻഹ പ്രസവിക്കപ്പെട്ടപ്പോൾ മഹദിയെ സൂക്ഷിക്കാൻ, ശ്രദ്ധിക്കാൻ, പരിപാലിക്കാൻ ഏൽപ്പിച്ചത് സക്കരിയ നബി അലൈഹി സ്സലാമിനെയാണ്. زكريا المحراب وجد عندها رزقا സക്കരിയ നബി അലൈഹി സലാം കടന്നു വരുമ്പോ മറിയം ബീവിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഭക്ഷണങ്ങൾ കാണാറുണ്ട്. ഉടനെ തന്നെ ചോദിച്ചു, കാലയാ മറിയം, മറിയം ബീവിയെ, അന്നാലകി ഹാദാ, എവിടെന്നാണ് ഈ ഭക്ഷണം കിട്ടിയത്, ആരാണ് ഈ ഭക്ഷണം തന്നത്? ഉടനെ തന്നെ പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇതിന്റെ റബ്ബ് തന്നതാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവൂല, ഇത് ഖുർആനിലെ ആയത്താണിത്, പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണിത്. വലിയ അത്ഭുതമൊന്നുമില്ല, ആകാശ ലോകങ്ങളിൽ നിന്ന് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന അത്ര വലിയ അത്ഭുതമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത്? ആണോ? ആകാശലോകങ്ങളിൽ നിന്ന് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ് ആർക്ക്? മറിയം ബിവിക്ക്. ഖുർആൻ പറഞ്ഞ സംഭവമാണ്, അത്ര വലിയ സംഭവമാണോ ഒരു സിംഹം ഒരാളെ കടിക്കാതെ വെറുതെ വിടുന്നത്? അല്ല. അപ്പൊ ഈ മറിയം ബിവി പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, എന്റെ റബ്ബനിക്ക് തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ ഒരു കണക്കില്ലാതെ ഖണ്ഡമാനം എന്താ വേണ്ടത് വേണ്ടതെല്ലാം അല്ലാഹു നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ ഇല്ലേ എന്ന കണക്കില്ല. നിങ്ങൾ എന്ത് തുടങ്ങിയാലും ബിസിനസ് വിജയമാണ്, എന്ത് തുടങ്ങിയാലും സക്സസ് ആണ്, എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല. എന്നാൽ ചില ആളുകൾ എന്ത് തുടങ്ങിയാലും തകർച്ചയാണ്, തകർന്ന് 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 കോടി കോടികൾ രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടാകും ചില ആളുകൾ.
ആളുകൾക്ക്. എന്നാൽ ചില ആളുകൾ 10 രൂപ കൊണ്ട് തുടങ്ങിയാലും അത് ലക്ഷങ്ങളുടെ ബിസിനസ്സായി പടർന്നു വന്നിരിക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇഷ്ടം പോലെ തോന്നിയതുപോലെ കണക്കില്ലാതെ അല്ലാഹു നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, സൽപ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ടുള്ള ജീവിതം, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതം. എങ്ങനെയാണ് അല്ലാഹുവിനെ പേടിക്കേണ്ടത്? നാട്ടിലുണ്ടാകുമ്പോൾ നല്ല ആളാണ്, പക്ഷെ സ്കൂളിലെത്തിയാൽ സ്വഭാവം മാറി, ഗൾഫിലെത്തിയാൽ സ്വഭാവം മാറി, മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് മറയത്തെത്തിയാൽ സ്വഭാവം മാറി, അധ്യാപകരുടെ ഉമ്മയുടെ ഉസ്താദുമാരുടെ മറയത്തെത്തിയാൽ സ്വഭാവം വേറെയാണ്. അല്ല, പർദ്ദ ധരിക്കുന്ന അച്ചടക്കമുള്ള ഒരു പെൺകുട്ടി ക്യാമ്പസിന്റെയോ കലാലയങ്ങളുടെയോ ചുവരുകൾ തലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തട്ടമില്ല, പരുധയില്ല, യൂണിഫോം മാത്രമാണ്, സ്വഭാവം മാറി, പെരുമാറ്റം മാറി, സംസ്കാരം മാറി. ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടായാൽ അല്ലാഹുവിന്റെ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട, അല്ലാഹുവിന്റെ ശിക്ഷയാണ് പകരമുണ്ടാവുക. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിലും ഹറാം ചെയ്യാൻ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ വരെ കള്ളുകുടിക്കാൻ സാഹചര്യമുണ്ടായാൽ, വ്യഭിചരിക്കാൻ സാഹചര്യമുണ്ടായാൽ, ഹറാം ചെയ്യാൻ സാഹചര്യമുണ്ടായാൽ, തോനിവാസങ്ങൾ ചെയ്യാൻ സാഹചര്യമുണ്ടാകുമ്പോ ആ സാഹചര്യങ്ങളിൽ ആരും കാണൂല, ആരും അറിയൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ വരെ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കുക എന്ന് പറയുന്ന മാറി നിൽക്കലാണ് ഇഹ്ഫലില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? സൗണ്ട് തിരിയുന്നുണ്ടോ? പറഞ്ഞത് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഹറാം ചെയ്യാൻ അവസരമുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കാൻ അവസരമുണ്ട്, കള്ളുകുടിക്കാൻ അവസരമുണ്ട്, വ്യഭിചരിക്കാൻ അവസരമുണ്ട്, പ്രണയിക്കാനും ചാറ്റ് ചെയ്യാനും ചീറ്റ് ചെയ്യാനും സംസാരിക്കാനും ബൈക്കിലൂടെ കറങ്ങാനും കാറിലൂടെ കറങ്ങാനും എല്ലാറ്റിനും അവസരമുണ്ട്, മോഷണം നടത്താൻ അവസരമുണ്ട്, സിനിമ കാണാൻ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങളിൽ ആരും അറിയില്ല, ഞാനും ഇയാളുമല്ലാതെ അഥവാ തന്റെ കൂടെയുള്ളവരല്ലാതെ വേറെ ഒരാളും അറിയില്ല എന്ന ഉറപ്പുള്ള സാഹചര്യം എന്റെ റബ്ബ് കാണുമല്ലോ എന്ന പേടിയോടെ ഹറാമിൽ നിന്ന് മാറി നിൽക്കലാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ പള്ളിയിൽ പോയി നിസ്കരിക്കലൊന്നല്ല, തഹജ്ജുദ് നിസ്കരിക്കലല്ല, ഖുർആൻ ഓതലല്ല, ഹറാം ചെയ്യാൻ അവസരം ഉണ്ടാകുമ്പോ അല്ലാഹുവിനെ പേടിച്ച് മാറി നിൽക്കലാണ്, അതാണ് തഖ്‌വ. ശേഷം അതിന്റെ വിശദീകരണം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട് എന്താണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. ഞാൻ പറയുന്നത് മഹാന്മാരായ സ്വഹാബാക്കൾക്ക് അല്ലാഹു അത്ഭുതകരമായ ചില സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില ഹിഫ്ള് പ്രൊട്ടക്ഷൻ സംരക്ഷണം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കൊടുത്തു? അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചു എവിടെ? രഹസ്യമായ സമയങ്ങളിലും പരസ്യമായ സമയങ്ങളിലും ആളുകൾക്കിടയിലും ഒറ്റയ്ക്കും എല്ലാ സമയത്തും അല്ലാഹുവിനെ പേടിച്ചതുകൊണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹു മുമ്പിലേക്ക് കടന്നു വരികയാണ്. ബക്കറ്റ് വരും, നല്ല സംഖ്യ എല്ലാവരും സഹായിക്കുക ഇൻഷാഅല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മദ്രസയുടെ 50ാം വർഷം അല്ലെ, 50ാം വാർഷികമാണ്. റൈറ്റാൽ മദ്രസ സമുദ്സ്താദ്ഹുദവി ഇവിടെ ഉണ്ട്, എന്റെ ഉസ്താദാണ്, ഗോൾഡൻ ജൂബിലിയാണ് ഇൻഷാഅല്ലാ. ഇന്നും നാളെയായിട്ട് ഇന്ന് ലാസ്റ്റ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ബാധ്യതകളും കടങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് ആ ബക്കറ്റ് നിങ്ങൾ ഒരു അർശിന്റെ തണൽ കിട്ടാനുള്ള ഒരു അമലായിട്ട് ഏറ്റെടുക്കണം. ഏറ്റവും ഇഷ്ടമുള്ളൊരു നോട്ട് വലത് കൈയിലിടുക, ഇടത് കൈ അറിയരുത്, എങ്കിൽ അർശിന്റെ തണൽ കിട്ടും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോട്ട്, ആർക്കും വേണ്ടാത്ത നോട്ടുകൾ ഇടരുത്, 10ഉം 20ഉം ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അർശിന്റെ തണൽ കിട്ടും അത്തരം ബക്കറ്റുകളിലൂടെ, ഉറപ്പാണ്, 100ൽ 100% എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നോട്ട് കെട്ടുകൾ സംഖ്യകൾ ഇത്തരം ബക്കറ്റുകളിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഇപ്പുറത്തുള്ളവരെ ഇപ്പുറത്തുള്ളവരെയോ കാണിക്കാതെ നിങ്ങളുടെ കൈകൾ കൊണ്ട് ചുരുട്ടിപ്പിടിച്ച് ഇത്തരം ബക്കറ്റുകളിലേക്ക് നിങ്ങളുടെ 2000 രൂപ നിങ്ങൾ 20 രൂപക്ക് പകരം 2000 രൂപയാണ് നിങ്ങൾ ഇടുന്നത്.
ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും നോട്ടുകെട്ടുകൾ എവിടെ വാല് കണ്ടാലും എവിടെ ബക്കറ്റ് വന്നാലും ആരും കാണാതെ പേഴ്സിൽ നിന്ന് നോക്കിയിട്ട് പേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നോട്ടെടുത്തിട്ട് അള്ളാഹുവിദ വലത് കൈ കൊടുത്തത് ഇടത് കയറിയുന്നില്ല അർശിന്റെ തണൽ തരണം എന്ന് നിയത്തോടു കൂടിയിട്ടാൽ അർശിന്റെ തണൽ കിട്ടും എന്ന് 100% ഉറപ്പാണ്. ആ സ്വതക്ക് അള്ളാഹു സ്വീകരിക്കുമെന്നും ഉറപ്പ് തന്നെയാണ്. കളയരുത്. നമ്മളത്തരം വലിയ സുവർണ അവസരങ്ങളെ 10-20 ഇട്ടുകൊണ്ട് കളയുകയാണ്. അവസരം നഷ്ടപ്പെട്ടു അല്ലേ? നേരം മറിച്ചപ്പോ ഞാൻ നിങ്ങളോട് നിങ്ങൾ 10,000 തരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും, 2,000 തരുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും, 1,000 തരുമെന്ന് ചോദിച്ചാൽ തരുന്നവരുണ്ടാകും എന്ന ബക്കറ്റിൽ അത്തരം നോട്ടുകൾ കാണാറേയില്ല. ഉണ്ടോ? ഞാൻ പറയുന്നത് തെറ്റാണ് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ബക്കറ്റിൽ 2,000 നോട്ട് കാണാറില്ല. മാക്സിമം പോയാൽ 100 രൂപ, 500 നോട്ടുകൾ വരെ ബക്കറ്റുകളിൽ വളരെ വിരളമായിരുന്നു. നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് വേണം? ബക്കറ്റുകൾ അർശിന്റെ തണൽ കിട്ടാൻ അതിനു വേണ്ടിയുള്ള ഒരു മാധ്യമമായി, ഒരു ഡിവൈസായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവിടെയല്ല എവിടെയാണെങ്കിലും ആ ബക്കറ്റിലൂടെ നല്ല ഇഷ്ടപ്പെട്ട, ഞാൻ അത്രയൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ പേഴ്സിൽ നിങ്ങളുടെ കൈകളിലുള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. അത് എത്രയായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോ അള്ളാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരും. അപ്പൊ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത് എന്ന ഡിമാൻഡ് കൂടിയുണ്ട് കൊണ്ടുവരുന്ന സംഘാടകന്. 2,000 രൂപയാണ് ഇടുന്നതെങ്കിൽ രണ്ടു വട്ടം ഇങ്ങനെ ഇങ്ങനെ നോക്കണ്ട, അപ്പൊ സംഘാടകൻ കാണും, ഇപ്പുറത്തുള്ള ആൾ കാണും, ഇപ്പുറത്തുള്ള ആൾ കാണും. അത് വേണ്ട, വേഗം എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ചുറ്റിപ്പിടിച്ച് അതിട്ടു. അയാൾക്കറിയില്ല, നിങ്ങൾക്കറിയില്ല, ആർക്കറിയില്ല എത്ര ഇട്ടു. ഏതായാലും ഇൻഷാല്ലാ എല്ലാവരും സഹകരിക്കും. സംഘാടകര് നമ്മുടെ മദ്രസിന് വേണ്ടിയിട്ടൊന്നല്ല, നമ്മൾക്ക് വേണ്ടിയിട്ട്. നമ്മൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന മുത്തഖികളിൽ ഉൾപ്പെടുത്തട്ടെ. ഈ രീതിയിൽ മഹാന്മാരായ സഹാബാക്കൾ അള്ളാഹുവിനെ പേടിച്ചതുകൊണ്ടും സൂക്ഷിച്ചതുകൊണ്ടും അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായി അത്ഭുതകരമായ ഘട്ടങ്ങളിലൊക്കെ.